ഇനി നമുക്ക് കോറൽ ഡ്രോയിൽ ഒബ്ജക്ട്സിനെ ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ഒന്നിലധികം ഒബ്ജക്ട്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒബ്ജക്ട്സിനെ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അതായത് ഏത് ഒബ്ജക്റ്റ് ആണ് ഏറ്റവും മേലിലായി വരേണ്ടത്, ഏത് ഒബ്ജക്റ്റ് ആണ് ഏറ്റവും താഴെയായി വരേണ്ടത് എന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുപോലെ ഒബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്യുന്നതിനായിട്ടാണ് ഇവിടെ മെനു ബാറിലുള്ള അറേഞ്ച് മെനുവിൽ ഓർഡർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓർഡർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഒബ്ജക്ട്സിനെ അറേഞ്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ബ്ലൂ കളറിലുള്ള എലിപ്സ് ഷേപ്പാണ് ഈ ഒബ്ജക്ട്സിൽ ഏറ്റവും താഴെയായി കാണുന്നത്. നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഏറ്റവും മുകളിലായി പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം അറേഞ്ച്മെന്റിൽ ഓർഡർ എന്ന ഓപ്ഷനിൽ ടു ഫ്രണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഈ ബ്ലൂ കളറിലുള്ള എലിപ്റ്റിക്കൽ ഷേപ്പിനെ ഏറ്റവും മുകളിൽ വരുത്തുന്നതിനായി ടു ഫ്രണ്ട് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത എലിപ്റ്റിക്കൽ ഷേപ്പ് ഏറ്റവും മുകളിലായി വന്നതായി കാണാം. അതുപോലെ തന്നെ ഈ എലിപ്റ്റിക്കൽ ഷേപ്പിനെ ഇതിന് തൊട്ടു പിറകിലുള്ള ഒബ്ജക്റ്റിന്റെ അടിയിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എലിപ്റ്റിക്കൽ ഷേപ്പ് സെലക്ട് ചെയ്ത ശേഷം അറേഞ്ച് മെനുവിൽ ഓർഡർ എന്ന ഓപ്ഷനിൽ ബാക്ക് വൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ കൃത്യം ഒരു ഒബ്ജക്റ്റിന്റെ അടിയിലേക്ക് നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് മാറിയതായി കാണാം. ബാക്ക് വൺ എന്ന ഓപ്ഷനിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ അതിന് തൊട്ടുപുറകിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെയും കൂടെ ബാക്കിലേക്ക് നാം സെലക്ട് ചെയ്ത ഈ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തതായി കാണാം. അതുപോലെ തന്നെ അറേഞ്ച് മെനുവിൽ ഓർഡർ എന്ന ഓപ്ഷനിൽ ടു ബാക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒബ്ജക്ട്സിൽ ഏറ്റവും ബാക്കിലേക്ക് നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ബാക്കിലുള്ള ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഫോർവേഡ് വൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അതിന് തൊട്ടു മുമ്പിലുള്ള ഒബ്ജക്റ്റിന്റെയും ഫ്രണ്ടിൽ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ഒരു നിശ്ചിത ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, അറേഞ്ച് മെനുവിൽ ഓർഡർ എന്ന ഓപ്ഷനിൽ ഇൻ ഫ്രണ്ട് ഓഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ മൗസ് കർസർ ഒരു ആരോ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്തതായി കാണാം. അതിനുശേഷം നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് ഏതോ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിലാണോ വരേണ്ടത് ആ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഈ ബ്ലൂ കളറിലുള്ള ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ വരണമെങ്കിൽ ആ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഈ ബ്ലൂ കളറുള്ള ഈ എലിപ്റ്റിക്കൽ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ഈ ബ്ലൂ കളറിലുള്ള എലിപ്റ്റിക്കൽ ഷേപ്പിന്റെ ഫ്രണ്ടിൽ വന്നതായി കാണാം. അതേപോലെ തന്നെ ഉള്ള മറ്റൊരു ഓപ്ഷനാണ് അറേഞ്ച് മെനുവിൽ ഓർഡർ എന്ന ഓപ്ഷനിലുള്ള ബിഹൈൻഡ് എന്നത്. ശ്രദ്ധിക്കുക, ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ഏത് ഒബ്ജക്റ്റിന്റെ അടിയിൽ പോകണമെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് ഈ യെല്ലോ കളറിലുള്ള ഒബ്ജക്റ്റിന്റെ താഴെ വരണമെങ്കിൽ നമുക്ക് ഈ യെല്ലോ കളറിലുള്ള ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നാം സെലക്ട് ചെയ്ത ഈ ഒബ്ജക്റ്റ് യെല്ലോ കളറിലുള്ള ഒബ്ജക്റ്റിന്റെ താഴെ വന്നതായി കാണാം. ഇതുപോലെ നമുക്ക് അറേഞ്ച് മെനുവിലെ ഓർഡർ എന്ന ഓപ്ഷനിലെ ഈ മെനുസ് ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്ട്സിനെ നമ്മുടെ ആവശ്യപ്രകാരം അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒന്നിലധികം ഒബ്ജക്ട്സ് ഉപയോഗിച്ച് ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒബ്ജക്ട്സിനെ ഡോക്യുമെന്റിൽ അലൈൻ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിപ്പോൾ അറേഞ്ച് മെനുവിൽ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന ഓപ്ഷനിലെ മെനുസ് ആണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതുപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്ട്സിനെ ഡോക്യുമെന്റിൽ അലൈൻ ചെയ്യുന്നതിനും മറ്റൊരു ഒബ്ജക്റ്റിൽ കൃത്യമായി അലൈൻ ചെയ്തു വയ്ക്കുന്നതിനും സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന ഈ ഓപ്ഷനിലെ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന ഈ സബ് മെനു ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിൻഡോയിൽ നമുക്ക് ഈ ഒബ്ജക്ട്സിനെ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഡോക്യുമെന്റിലോ മറ്റൊരു ഒബ്ജക്റ്റിലോ കൃത്യമായി നമുക്ക് അലൈൻ ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന ഓപ്ഷനിൽ നമുക്ക് അലൈൻ എന്ന ഓപ്ഷനും ഡിസ്ട്രിബ്യൂട്ട് എന്ന ഓപ്ഷനും കാണാവുന്നതാണ്. നമുക്കിപ്പോൾ അലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ഡോക്യുമെന്റിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ അലൈൻ എന്ന ഓപ്ഷനിലെ ഓപ്ഷൻസ് ആക്റ്റീവ് ആകുകയുള്ളൂ. നമുക്കിപ്പോൾ ഈ ഡോക്യുമെന്റിൽ രണ്ട് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വിൻഡോയിലെ ഓപ്ഷൻസ് ആക്റ്റീവ് ആയതായി കാണാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ടോപ്പ്, ബോട്ടം എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. നാം ഇപ്പോൾ ഡോക്യുമെന്റിൽ രണ്ട് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒബ്ജക്ട്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ അലൈൻ എന്ന ഈ ഓപ്ഷനിലെ ലെഫ്റ്റ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കിയാൽ മതിയാകും.
നമുക്കിപ്പോൾ ഈ ഒബ്ജക്ട്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒബ്ജക്ട്സിനെ സെന്ററിലേക്ക് അലൈൻ ചെയ്യണമെങ്കിൽ സെന്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമായ അലൈനിങ് മെത്തേഡ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ അപ്ലൈ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് ഈ ഡോക്യുമെന്റിൽ അപ്ലൈ ആയി കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ ഇവിടെ സെന്റർ എന്ന ഓപ്ഷനായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അതനുസരിച്ച് ഈ ഒബ്ജക്ട്സ് ഈ ഡോക്യുമെന്റിന്റെ സെന്ററിലേക്ക് അലൈൻ ചെയ്യപ്പെട്ടതായി കാണാം. അതുപോലെ തന്നെ ലെഫ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഈ അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒബ്ജക്ട്സ് അലൈൻ ചെയ്യപ്പെട്ടതായി കാണാം. റൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ ഒബ്ജക്ട്സ് റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യപ്പെട്ടതായി കാണാം. അതേപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഡോക്യുമെന്റിന്റെ ഏത് ഭാഗത്തേക്കാണ് ഒബ്ജക്ട്സ് അലൈൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ടോപ്പ് എന്ന ഓപ്ഷനാണ് ഡിഫാൾട്ട് ആയിട്ട് ആക്റ്റീവ് ആയി കിടക്കുന്നത്. നമുക്ക് സെന്റർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ ഈ ഡോക്യുമെന്റിന്റെ സെന്ററിലേക്ക് ഒബ്ജക്ട്സ് അലൈൻ ചെയ്തതായി കാണാം. അതേപോലെ തന്നെ ബോട്ടം എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ ഈ ഡോക്യുമെന്റിന്റെ ബോട്ടം ഭാഗത്തേക്ക് ഒബ്ജക്ട്സ് അലൈൻ ചെയ്തതായി കാണാം. അതേപോലെ തന്നെ ഇവിടെ അലൈൻ ടു എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് എഡ്ജ് ഓഫ് പേജ് എന്നൊരു ഓപ്ഷനാണ് ആക്റ്റീവ് ആയി കിടക്കുന്നത്. അതായത് ഈ പേജിന്റെ എഡ്ജിലേക്ക് അലൈൻ ചെയ്യുന്നതിനായിട്ടാണ് ഇവിടെ എഡ്ജ് ഓഫ് പേജ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുന്നത്. നമുക്കിവിടെ സെന്റർ ഓഫ് പേജ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ഈ പേജിന്റെ സെന്ററിലേക്ക് ഒബ്ജക്ട്സ് അലൈൻ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഈ സെന്റർ ഓഫ് പേജ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, നാം സെലക്ട് ചെയ്ത ഒബ്ജക്ട്സ് ഈ പേജിന്റെ കൃത്യം സെന്ററിലേക്ക് അലൈൻ ചെയ്തതായി കാണാം. ശ്രദ്ധിക്കുക, നാം ഈ ഡോക്യുമെന്റിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്ട്സ് മാത്രമേ നമുക്ക് ഇതുപോലെ അലൈൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒന്നിലധികം ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യുന്നതിനായി ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്ത ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ ഒബ്ജക്ട്സ് എല്ലാം സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ ഈ ഡോക്യുമെന്റിലുള്ള ഒബ്ജക്ട്സ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒബ്ജക്ട്സിനെ ഈ പേജിന്റെ സെന്ററിലേക്ക് അലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സെന്റർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ഇവിടെ അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഒബ്ജക്ട്സ് എല്ലാം ഈ പേജിന്റെ സെന്ററിലേക്ക് അലൈൻ ചെയ്യപ്പെട്ടതായി കാണാം. അതേപോലെ തന്നെ ടോപ്പ് ഭാഗത്തേക്ക് അലൈൻ ചെയ്യുന്നതിനായി ടോപ്പ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. ഇതുപോലെ നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് ഒബ്ജക്ട്സിനെയും നമുക്ക് ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അലൈൻ എന്ന ഓപ്ഷൻ പോലെ തന്നെ ഒബ്ജക്റ്റിനെ, അതായത് ഒബ്ജക്റ്റിന്റെ സെന്ററിനെ ആസ്പദമാക്കി ഡോക്യുമെന്റിൽ അലൈൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഡിസ്ട്രിബ്യൂട്ട് എന്നത്. ഡിസ്ട്രിബ്യൂട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിനെ ഈ ഡോക്യുമെന്റിൽ സെന്ററിലേക്കും ബോട്ടം ഭാഗത്തേക്കും അതുപോലെ തന്നെ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് എന്നീ ഭാഗങ്ങളിലേക്കും നമുക്ക് കൃത്യമായി അലൈൻ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ടോപ്പ്, സെന്റർ എന്നീ ഓപ്ഷനുകൾ ആക്റ്റീവ് ആക്കിയ ശേഷം ഇവിടെ അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ ഈ ഒബ്ജക്ട്സ്, അതായത് ഒബ്ജക്റ്റിന്റെ സെന്ററിനെ ആസ്പദമാക്കി ഈ ഡോക്യുമെന്റിന്റെ ടോപ്പ് ഭാഗത്തേക്കും സെന്ററിലേക്കും അലൈൻ ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, നാം അലൈൻ ചെയ്യുമ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും ഓപ്ഷൻസ് ആക്റ്റീവ് ആക്കിയ ശേഷം ഇവിടെ ഈ വിൻഡോയിൽ താഴെയുള്ള അപ്ലൈ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അത് ഈ ഡോക്യുമെന്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഇവിടെ ക്ലോസ് ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഒബ്ജക്ട്സിനെ ഡോക്യുമെന്റിൽ കൃത്യമായി അലൈൻ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് മെനു ബാറിൽ വ്യൂ മെനുവിൽ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒബ്ജക്ട്സിനെ അലൈൻ ചെയ്യുന്നതിനായിട്ട് റൂളേഴ്സ് ആവശ്യമെങ്കിൽ നമുക്ക് ഇവിടെ റൂളേഴ്സ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കിയാൽ മതിയാകും. നമുക്ക് കോറൽ ഡ്രോ വിൻഡോയിൽ ഡിഫോൾട്ട് ആയിട്ടും റൂളേഴ്സ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഗ്രിഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് ഇവിടെ ഈ ഡോക്യുമെന്റിൽ ഗ്രിഡുകൾ കാണാവുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഈ ഡോക്യുമെന്റിൽ ഗ്രിഡുകൾ കാണാവുന്നതാണ്. നമുക്ക് അതനുസരിച്ച് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് അലൈൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഗ്രിഡുകളെ ഹൈഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ വ്യൂ മെനുവിൽ ഗ്രിഡ് എന്ന ഓപ്ഷനിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ ഗൈഡ് ലൈൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒബ്ജക്ട്സിനെ അലൈൻ ചെയ്യുന്നതിനായിട്ട് ഗൈഡ് ലൈൻസ് കാണാവുന്നതാണ്. കൂടാതെ നമുക്ക് ഷോ എന്ന ഓപ്ഷനിൽ പേജ് ബോർഡർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ഇവിടെ നാം ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ടും കാണുന്ന ഈ പേജ് ബോർഡർ കാണാവുന്നതാണ്. പേജ് ബോർഡർ കാണണ്ടായെങ്കിൽ നമുക്ക് ഈ പേജ് ബോർഡർ എന്ന ഓപ്ഷനിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ പേജ് ബോർഡർ ഹൈഡ് ആയതായി കാണാം. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക്
ബ്ലേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ പേജിന് ഒരു ഔട്ട്ലൈൻ വന്നതായി കാണാം. നമുക്ക് ഇതനുസരിച്ചും ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് അലൈൻ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇവിടെ ഈ ഡോക്യുമെന്റിൽ ഒബ്ജക്റ്റിനെ കൃത്യമായി അലൈൻ ചെയ്യുന്നതിനാണ് ഈ റൂളേഴ്സ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഈ ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത ശേഷം ഈ പ്രോപ്പർട്ടി ബാറിൽ നമുക്ക് റൂളേഴ്സിന്റെ യൂണിറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ്, പോയിന്റ്സ്, ഫീറ്റ്, യാർഡ്, മൈൽസ് എന്നിങ്ങനെ വിവിധ യൂണിറ്റുകൾ കാണാവുന്നതാണ്. നാം ചെയ്യാൻ പോകുന്ന വർക്കിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്നും അനുയോജ്യമായ ഒരു റോളർ യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഒബ്ജക്റ്റിനെ പേജിൽ അലൈൻ ചെയ്യുന്നതിനായി റൂളറിൽ നിന്നും ഗൈഡ് ലൈൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഇവിടെ പിക് ടൂൾ സെലക്ട് ചെയ്ത ശേഷം റൂളറിലേക്ക് മൗസ് കർസർ എൻ്റർ ചെയ്യുക. അപ്പോൾ മൗസ് കർസർ ഒരു വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്തതായി കാണാം. അതിനുശേഷം നമുക്ക് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഗൈഡ് ലൈൻസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഡോക്യുമെന്റിന്റെ രണ്ട് ആക്സിസിൽ നിന്നും ഇതുപോലെ ഗൈഡ് ലൈൻസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നാം ഗ്രിഡ് ഉപയോഗിച്ച് ഒബ്ജക്റ്റിനെ അലൈൻ ചെയ്തതുപോലെ തന്നെ ഈ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിനെ കൃത്യമായി അലൈൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വ്യൂ മെനുവിൽ സ്നാപ് ടു ഗൈഡ് ലൈൻസ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ഒബ്ജക്റ്റ് ഗൈഡ് ലൈനുമായിട്ട് സ്നാപ്പ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റ് ഗൈഡ് ലൈനുമായിട്ട് സ്നാപ്പ് ചെയ്യുന്ന നമുക്കിപ്പോൾ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വ്യൂ മെനുവിൽ സ്നാപ് ടു ഗ്രിഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് ഗ്രിഡുമായിട്ട് സ്നാപ്പ് ചെയ്യുന്നതായി കാണാം. ഇങ്ങനെ നമുക്ക് നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ഈ ഡോക്യുമെന്റിൽ വളരെ കൃത്യമായിട്ട് അലൈൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഇപ്പോൾ ഈ ഡോക്യുമെന്റിൽ കാണുന്ന ഈ ഗ്രിഡിനെയും നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്കിവിടെ വ്യൂ മെനുവിൽ ഗ്രിഡ് ആൻഡ് റൂളർ സെറ്റപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഗ്രിഡ് ആൻഡ് റൂളർ സെറ്റപ്പ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായുമുള്ള ഗ്രിഡിന്റെ അലൈൻമെന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇവിടെ ഷോ ഗ്രിഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രിഡ് ഡോക്യുമെന്റിൽ കാണുവാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഷോ ഗ്രിഡ് ആസ് ഡോട്ട്സ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് ഗ്രിഡ് ഒരു ഡോട്ട് രൂപത്തിലായിരിക്കും കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ സ്നാപ് ടു ഗ്രിഡ് എന്ന ഓപ്ഷൻ ഇവിടെ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റ് ഗ്രിഡുമായിട്ട് സ്നാപ്പ് ചെയ്യുന്നതാണ്. ഇതേ ഓപ്ഷൻസിൽ തന്നെ റൂളേഴ്സ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് റൂളറിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് റൂളറിന്റെ യൂണിറ്റ്സ് നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഡോക്യുമെന്റിൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്ന അതേ യൂണിറ്റ് തന്നെയാണ് ഇതും. ഇങ്ങനെ ഗ്രിഡിനെയും റൂളറിനെയും നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, അതനുസരിച്ചുള്ള ഗ്രിഡും റൂളറുമായിരിക്കും നമുക്കിപ്പോൾ ഈ ഡോക്യുമെന്റിൽ കാണുവാൻ സാധിക്കുന്നത്. ഒബ്ജക്ട്സിനെ അലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വ്യൂ മെനുവിൽ സ്നാപ് ടു ഒബ്ജക്ട്സ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുമ്പോൾ മറ്റേ ഒബ്ജക്റ്റുമായിട്ട് സ്നാപ്പ് ചെയ്യുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ വളരെ കൃത്യമായിട്ട് അലൈൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ വ്യൂ മെനുവിൽ ഗൈഡ് ലൈൻ സെറ്റപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഗൈഡ് ലൈൻസിനെ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഗൈഡ് ലൈൻസിൻ്റെ യൂണിറ്റ് സെലക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗൈഡ് ലൈൻസിനെ ഡിലീറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് നാം ഇവിടെ ഡ്രാഗ് ചെയ്തിരിക്കുന്ന ഓരോ ഗൈഡ് ലൈൻസും നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഒരു ഗൈഡ് ലൈൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ നിശ്ചിത ഗൈഡ് ലൈൻ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഓരോ ഗൈഡ് ലൈൻസ് സെലക്ട് ചെയ്ത് ഇവിടെ ഡിലീറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും അതാത് ഗൈഡ് ലൈൻസ് ഡോക്യുമെന്റിൽ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഇവിടെ ക്ലിയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം ഈ ഡോക്യുമെന്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഗൈഡ് ലൈൻസും ഒരേ സമയം ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. നമുക്ക് ഇപ്പോൾ ക്ലിയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഡോക്യുമെന്റിൽ നാം ക്രിയേറ്റ് ചെയ്തിരുന്ന എല്ലാ ഗൈഡ് ലൈൻസും ഡിലീറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. ഇവിടെ നമുക്ക് ഗൈഡ് ലൈൻസ് എന്ന ഓപ്ഷനിൽ
ഹൊറസോണ്ടൽ എന്ന ഓപ്ഷൻ ആയിരുന്നു ആക്റ്റീവ് ആക്കിയിരുന്നത്. അതായത് ഹൊറസോണ്ടൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് മാത്രമേ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വെർട്ടിക്കൽ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ശ്രദ്ധിക്കുക, വെർട്ടിക്കലായിട്ട് നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഗൈഡ് ലൈൻസിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ വെർട്ടിക്കലായിട്ട് മൂന്ന് ഗൈഡ് ലൈൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവ ഈ ബോക്സിൽ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആ ഗൈഡ് ലൈൻസിനെ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഗൈഡ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡോക്യുമെന്റിൽ ഒരു നിശ്ചിത പൊസിഷനിൽ നമുക്ക് ഒരു ഗൈഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ സ്പെസിഫൈ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആ ഗൈഡ് ലൈൻസിന്റെ ടൈപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗൈഡ് ലൈൻസ് ഏത് പൊസിഷനിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ X1, Y1, X2, Y2 എന്നിങ്ങനെയുള്ള ഈ ഓപ്ഷൻസിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ആഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് ആ പൊസിഷനിൽ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ആംഗിളിൽ ഗൈഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. അതേപോലെ തന്നെ ആ ഗൈഡ് ലൈൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ബോക്സിൽ ആ ഗൈഡ് ലൈൻ നമ്പർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് എല്ലാം ഒരേ സമയം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇവിടെ ഗൈഡ് ലൈൻസ് എന്ന ഓപ്ഷന്റെ സബ് ഓപ്ഷനായ പ്രസൻസ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ഡിഫാൾട്ടായിട്ടും കൃത്യമായി ഈ ഡോക്യുമെന്റിൽ ഗൈഡ് ലൈൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ 1 ഇഞ്ച് മാർജിൻസ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ശ്രദ്ധിക്കുക, ഇവിടെ അപ്ലൈ പ്രസന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ ഡോക്യുമെന്റിൽ 1 ഇഞ്ച് മാർജിനായിട്ട് ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ബ്ലെൻഡ് ഏരിയ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ഇവിടെ അപ്ലൈ പ്രസന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഡോക്യുമെന്റിന്റെ ബ്ലെൻഡ് ഏരിയയിൽ ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ പേജ് ബോർഡേഴ്സ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ഇവിടെ അപ്ലൈ പ്രസന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ പേജിന്റെ ബോർഡേഴ്സിൽ ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പ്രിന്റബിൾ ഏരിയ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം അപ്ലൈ പ്രസന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ ഡോക്യുമെന്റിന്റെ പ്രിന്റബിൾ ഏരിയയിൽ ഗൈഡ് ലൈൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ നമുക്ക് ഇവിടെ ഗൈഡ് ലൈൻസ് എന്ന ഓപ്ഷന്റെ സബ് ഓപ്ഷനായ പ്രസൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായി ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാം കോറൽ ഡ്രോയിൽ ഡിഫാൾട്ട് ഷേപ്സ് ടൂൾ ഉപയോഗിച്ചും ഡ്രോയിങ് ടൂൾസ് ഉപയോഗിച്ചും വിവിധ തരത്തിലുള്ള ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ വിവിധ രീതിയിൽ റീഷേപ്പ് ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കാം. അതിനാദ്യമായി നമുക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ പെൻ ടൂൾ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും ശ്രദ്ധിക്കുക, നമുക്കിവിടെ പലതരത്തിലുള്ള ഷേപ്പ് ടൂൾസ് കാണാവുന്നതാണ്. നമുക്ക് അവയിൽ ആദ്യമായി കാണുന്ന ഈ ഷേപ്പ് ടൂളിനെ പരിചയപ്പെടാം. ഈ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഈ കാണുന്ന നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നമ്മുടെ ആവശ്യപ്രകാരം ശ്രദ്ധിക്കുക ഇതുപോലെ ഡ്രാഗ് ചെയ്ത് റീഷേപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഈ ഡയറക്ഷൻ ലൈനിൽ നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒബ്ജക്റ്റിന്റെ ഷേപ്പിനെ നമുക്ക് വിവിധ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഈ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തപ്പോൾ അതിന്റെ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. നമുക്ക് അവയെ പരിചയപ്പെടാം. ആദ്യമായി ഒരു നോഡ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ആഡ് നോഡ്സ് എന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒബ്ജക്റ്റിൽ പുതിയ നോഡ് ആഡ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റിലെ ഏതെങ്കിലും ഒരു നോഡ് സെലക്ട് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ നോഡ് സെലക്ട് ചെയ്ത ശേഷം ആഡ് നോഡ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക, നാം സെലക്ട് ചെയ്ത നോഡിന് തൊട്ടു മുമ്പിലായി മറ്റൊരു നോഡ് ആഡ് ചെയ്യപ്പെട്ടതായി കാണാം. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഒരു നോഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ നോഡ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഡിലീറ്റ് നോഡ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത നോഡ് ഡിലീറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. അതുപോലെ തന്നെ ബ്രേക്ക് കർവ്സ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഒരു കർവായിട്ട് ആ പോയിന്റിൽ വെച്ച് ബ്രേക്ക് ചെയ്തതായി കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ബ്രേക്ക് കർവ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റ് കർവ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടതായി കാണാം. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൺവേർട്ട് കർവ് ടു ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ
നാം സെലക്ട് ചെയ്ത നോഡിനെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ആ കർവ് കാണുവാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ കൺവേർട്ട് ലൈൻ ടു കർവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു കർവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇനി ഈ കർവ് ഉപയോഗിച്ച് നമുക്ക് ഈ ലൈനെ കൂടുതൽ സ്മൂത്ത് ആക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് മേക്ക് നോഡ് എ കസ്പ് എന്നത്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പോയിന്റിനെ നമുക്ക് ഈ ഡയറക്ഷൻ ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഷാർപ്പ് കോർണർ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഈ നോഡ് സെലക്ട് ചെയ്ത ശേഷം മേക്ക് നോഡ് എ കസ്പ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം ഈ ഡയറക്ഷൻ ലൈൻ നാം ഇതുപോലെ മൂവ് ചെയ്താൽ ഇവിടെ ഷാർപ്പായിട്ടുള്ള ഒരു കോർണർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് മേക്ക് നോഡ് സ്മൂത്ത്. ഷാർപ്പായിട്ടുള്ള ഒരു നോഡിനെ നമുക്ക് സ്മൂത്ത് ആക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. അതിനായി ഷാർപ്പായിട്ടുള്ള നോഡ് സെലക്ട് ചെയ്ത ശേഷം മേക്ക് നോഡ് സ്മൂത്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഷാർപ്പായിട്ടുള്ള ആ നോഡ് സ്മൂത്തായി മാറുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റു ഓപ്ഷനാണ് മേക്ക് നോഡ് സിമെട്രിക്കൽ. നോഡ് സെലക്ട് ചെയ്ത ശേഷം മേക്ക് നോഡ് സിമെട്രിക്കൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ നോഡ് സിമെട്രിക്കൽ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് റിവേഴ്സ് കർവ് ഡയറക്ഷൻ എന്നത്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഈ കർവ് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ കർവിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും റിവേഴ്സ് ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാക്ട് സബ് പാത്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ കർവിന്റെ സബ് പാത്തിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് ഓട്ടോ ക്ലോസ് കർവ് എന്നത്. അതായത് ഒരു കർവിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ഓട്ടോമാറ്റിക് ആയിട്ട് ജോയിൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. അതിനായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഓട്ടോ ക്ലോസ് കർവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത പോയിന്റിനെ കർവിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തതായി കാണാം. അതുപോലെ തന്നെ നമുക്ക് ഒരു നോഡിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനായി റൊട്ടേറ്റ് ചെയ്യേണ്ട നോഡ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ റൊട്ടേറ്റ് ആൻഡ് സ്ക്യൂ നോഡ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഒരു സെലക്ഷൻ ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ബോക്സിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ നോഡിനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ നോഡിനെ സ്ക്യൂ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എലാസ്റ്റിക് മോഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് നോഡിനെ എഡിറ്റ് ചെയ്താൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നോഡിൽ നാം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ നോഡ് ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്യുന്നതിനുള്ള മറ്റ് ചില ടൂളുകളെ പരിചയപ്പെടാം. ആദ്യമായി കാണുന്ന നൈഫ് ടൂള് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഇവിടെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു എലിപ്സ് ഷേപ്പാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും നൈഫ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിനെ നൈഫ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനായി നമുക്ക് നൈഫ് ടൂൾ ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു നോഡിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, നോഡിലേക്ക് മൗസ് കർസർ എന്റർ ചെയ്യുമ്പോൾ നൈഫ് ടൂളിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക, നൈഫ് ടൂൾ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രണ്ട് നോഡുകളിലൂടെ ഡ്രാഗ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു നോഡിൽ നിന്നും അടുത്ത നോഡിലേക്ക് നൈഫ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. അതിനുശേഷം നാം സെലക്ട് ചെയ്ത ഈ ഒബ്ജക്റ്റ് രണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞതായി നമുക്ക് കാണാം. അതായത് ഈ രണ്ട് ഒബ്ജക്റ്റിലും നമുക്ക് പ്രത്യേകം പ്രത്യേകം കളേഴ്സ് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് നൈഫ് ടൂൾ ഉപയോഗിച്ച് ഏതൊരു ഒബ്ജക്റ്റിനെയും ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഓരോ നോഡിൽ നിന്നും അടുത്ത നോഡിലേക്ക് ഇതുപോലെ മൗസ് കർസർ ഡ്രാഗ് ചെയ്യുക. ശ്രദ്ധിക്കുക, നാം ഒരു നോഡ് സെലക്ട് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത നോഡിലേക്ക് മൗസ് കർസർ കൊണ്ടുവന്ന ശേഷം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു സ്ട്രോക്ക് അപ്പിയർ ആയതിനു ശേഷം മാത്രമേ മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ ആ ഒബ്ജക്റ്റിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിനെയും നൈഫ് ടൂൾ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്ത് റീഷേപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റീഷേപ്പ് ടൂൾസിലെ അടുത്ത ടൂളായ ഇറേസർ ടൂളിനെ പരിചയപ്പെടാം. ഇറേസർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ഒരു നിശ്ചിത പോർഷനെ ഇറേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൽ മാത്രമേ ഇറേസർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇറേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
അതിനായി നമുക്ക് ഇറേസർ ടൂൾ ടൂൾ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റിന്റെ ഒരു നിശ്ചിത പോർഷനെ നമുക്ക് ഇറേസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നാം ഒരു ഒബ്ജക്റ്റിന്റെ സെന്ററിൽ കൂടെ ഡ്രാഗ് ചെയ്താൽ ആ ഒബ്ജക്റ്റ് പല ഒബ്ജക്ട്സ് ആയിട്ട് മാറുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെ ഇറേസ് ചെയ്ത ഈ ഒബ്ജക്റ്റിൽ നമുക്ക് കളേഴ്സ് അപ്ലൈ ചെയ്യുന്നതിനും അതിനെ വീണ്ടും എഡിറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇറേസർ ടൂൾ നാം സെലക്ട് ചെയ്യുമ്പോൾ അതിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷനാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. ആ ഇറേസർ ടൂളിൻ്റെ തിക്നെസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് ഇറേസർ ടൂളിൻ്റെ വലിപ്പം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ ഇറേസർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ നിന്നും നമുക്ക് ഇറേസർ സ്റ്റൈല് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡീഫോൾട്ടായിട്ടും സർക്കിൾ ഷേപ്പ് ആയിരിക്കും. നമുക്ക് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അതിനെ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇറേസർ ടൂള് ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് മാറിയതായി കാണാം. ഇനി നമുക്ക് റെഡ് ഷേപ്പ് ടൂളിലെ അടുത്ത ടൂളായ സ്മഡ്ജ് ബ്രഷ് ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു നിശ്ചിത പോർഷനെ സ്മഡ്ജ് ചെയ്ത് ആ ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. സ്മഡ്ജ് ടൂൾ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത് ഈ ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ആണ്. ഇവിടെ നിബ് സൈസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇതുപോലെ സ്മഡ്ജ് ടൂളിൻ്റെ സൈസ് വലുതാക്കുന്നതിനും, ഇനി നമുക്ക് സ്മഡ്ജ് ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് സ്മഡ്ജ് ടൂൾ ഉപയോഗിക്കേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ടൂൾ ബോക്സിൽ നിന്നും സ്മഡ്ജ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒബ്ജക്റ്റിൽ ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റിനെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇതുപോലെ സ്മഡ്ജ് ചെയ്ത് നമുക്ക് റീഷേപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഓരോ പ്രാവശ്യം നാം ഈ ഒബ്ജക്റ്റിൽ സ്മഡ്ജ് ചെയ്യുമ്പോഴും ഒബ്ജക്റ്റിൽ നോഡുകളുടെ എണ്ണം കൂടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് റീഷേപ്പ് ചെയ്ത ഒബ്ജക്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഫില്ല് ചെയ്യുന്നതിനും ഈ ഒബ്ജക്റ്റിനെ മറ്റു രീതിയിൽ എഡിറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ കളർ ഫില്ല് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ ഇതുപോലെ നമുക്ക് സ്മഡ്ജ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിബ് സൈസ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ സ്മഡ്ജ് ടൂളിന്റെ നിബ് സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് റീഷേപ്പ് ടൂളുകളിൽ അടുത്ത ടൂളായ റഫ് ആൻഡ് ബ്രഷ് ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ചും നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ വളരെ അനായാസകരമായി റീഷേപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ആദ്യമായി ടൂൾ ഉപയോഗിക്കേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത ശേഷം ടൂൾ ബോക്സിൽ നിന്നും റഫ് ആൻഡ് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണാവുന്നതാണ്. നമുക്കിവിടെ നിബ് സൈസ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ബ്രഷിൻ്റെ നിബ് സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൽ ഇതുപോലെ ഡ്രാ ചെയ്ത് ഇതിൻ്റെ എഡ്ജസ് ഇതുപോലെ റഫാക്കി മാറ്റാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഓപ്ഷനിൽ നമുക്ക് ഈ റഫൻ ഓപ്ഷൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നാം ഫ്രീക്വൻസി 10 ആയിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഇവിടെ ഡ്രാഗ് ചെയ്താൽ ശ്രദ്ധിക്കുക ഈ റഫ് ആൻഡ് വാല്യൂവിൻ്റെ ഫ്രീക്വൻസി കൂടിയതായി കാണാം. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കുക അതിൻ്റെ ആഡ് ഡ്രൈ ഔട്ട് ടു ദ എഫക്റ്റ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഇതുപോലെ ഈ റഫ് ആൻഡ് വാല്യൂവിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഇതിൻ്റെ ഡയറക്ഷനും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ സ്പൈക്ക് ഡയറക്ഷൻ എന്ന ഓപ്ഷനിൽ നിന്നും ഈ റഫ് ആൻഡ് വാല്യൂവിനെ ഡയറക്ഷൻ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ അതിൻ്റെ ആംഗിൾ എന്നിവയും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റീഷേപ്പ് ടൂളുകളിലെ അടുത്ത ടൂളായ ഫ്രീ ട്രാൻസ്ഫോം ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ അനായാസം ട്രാൻസ്ഫോം ചെയ്യിക്കുന്നതിന് സാധിക്കുന്നതാണ്. അതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ടൂൾ ബോക്സിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോം ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒബ്ജക്റ്റിനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ട്രാൻസ്ഫോം ചെയ്യിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ക്ലിക്ക് ചെയ്യുന്ന ആ ആക്സിസിൽ നിന്നായിരിക്കും ഒബ്ജക്റ്റ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഈ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ നമുക്ക് ട്രാൻസ്ഫോം വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുത്തും ഈ ഒബ്ജക്റ്റിനെ നമ്മുടെ ആവശ്യപ്രകാരം ട്രാൻസ്ഫോം ചെയ്യിക്കാവുന്നതാണ്. കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്ട്സിനെ വിവിധ ടൂളുകൾ ഉപയോഗിച്ച് റീഷേപ്പ് ചെയ്യുന്ന എങ്ങനെയെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത രണ്ട് ഒബ്ജക്ട്സിനെ തമ്മിൽ ജോയിൻ ചെയ്തും
ആഡ് ചെയ്തും സബ്സ്ട്രാക്ട് ചെയ്തുമായി ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്ത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഇവിടെ ഈ ഡോക്യുമെന്റിൽ രണ്ട് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം ഈ രണ്ട് ഒബ്ജക്ട്സും കൂടി നമുക്ക് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഇവിടെ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്ട്സിന്റെ പ്രോപ്പർട്ടി ബാറിൽ ചില പ്രത്യേക ഓപ്ഷനുകൾ കാണാവുന്നതാണ്. അതായത് കമ്പൈൻ, ഗ്രൂപ്പ്, വെൽഡ്, ട്രിം, ഇന്റർസെക്ട്, സിംപ്ലിഫൈ, ഫ്രണ്ട് മൈനസ് ബാക്ക് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ. ആദ്യമായി നമുക്കിവിടെ കമ്പൈൻ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. കമ്പൈൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഒബ്ജക്ട്സിനെയും കമ്പൈൻ ചെയ്ത് ഒറ്റ ഒബ്ജക്റ്റ് ആക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതായത് ഈ രണ്ട് ഒബ്ജക്റ്റും പ്രത്യേകം പ്രത്യേകം നമുക്കിപ്പോൾ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ രണ്ട് ഒബ്ജക്ട്സിനെയും കമ്പൈൻ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി രണ്ട് ഒബ്ജക്ട്സും സെലക്ട് ചെയ്ത ശേഷം ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ കമ്പൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ രണ്ട് ഒബ്ജക്ട്സും കമ്പൈൻ ചെയ്തതായി കാണാം. അതായത് ഈ രണ്ട് ഒബ്ജക്റ്റിനെയും നമുക്ക് ഒരേപോലെ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ നോഡുകളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇതിൽ കളർ ഫില്ല് ചെയ്താൽ രണ്ട് ഒബ്ജക്റ്റിലും ഒരേപോലെ കളർ അപ്ലൈ ആയി വരുന്നതാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള ഗ്രൂപ്പ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഡോക്യുമെന്റിലുള്ള നിശ്ചിത എണ്ണം ഒബ്ജക്റ്റിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് നാം ഗ്രൂപ്പ് ചെയ്ത ഓരോ ഒബ്ജക്റ്റിൽ സെലക്ട് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം അതിൽ കളർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സെലക്ട് ചെയ്ത എല്ലാ ഒബ്ജക്റ്റിലും ഒരേപോലെ കളർ അപ്ലൈ ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇപ്പോൾ ഈ രണ്ട് ഒബ്ജക്ട്സിനെയും ഗ്രൂപ്പ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ഈ രണ്ട് ഒബ്ജക്ട്സും സെലക്ട് ചെയ്ത ശേഷം ഗ്രൂപ്പ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്ട്സ് ഒരു ഗ്രൂപ്പായി മാറിയതായി കാണാം. അതിനുശേഷം നമുക്ക് ഇതിൽ ഒരു കളർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഒബ്ജക്റ്റിലും ഒരേപോലെ കളർ അപ്ലൈ ചെയ്തിരിക്കുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് ചെയ്ത ഒബ്ജക്റ്റിന്റെ ഈ നോഡ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ ഗ്രൂപ്പ് ചെയ്ത ഒബ്ജക്ട്സിനെ അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ അൺഗ്രൂപ്പ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്ട്സ് അൺഗ്രൂപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് വെൽഡ് എന്നത്. നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഒബ്ജക്റ്റിനെ വെൽഡ് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് ആക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. അതായത് ഈ രണ്ട് ഒബ്ജക്റ്റിനെയും വെൽഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റിനും ഇടയ്ക്കുള്ള ഈ ഔട്ട്ലൈൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഈ പ്രോപ്പർട്ടി ബാറിലുള്ള വെൽഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റും വെൽഡ് ചെയ്ത് ഒരു ഒബ്ജക്റ്റായി മാറിയതായി കാണാം. കൂടാതെ മേളിലിരുന്ന ഈ ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ട്രിം എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഒരു ഒബ്ജക്റ്റിൽ നിന്നും മറ്റൊരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിൽ കുറച്ച് ഭാഗം ട്രിം ചെയ്ത് മാറ്റുന്നതിനായിട്ടാണ് ഈ ഓപ്ഷൻ നാം ഉപയോഗിക്കുന്നത്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ഈ റെക്ടാംഗിൾ ഷേപ്പിൽ നിന്നും ഈ എലിപ്സ് ഷേപ്പിന്റെ ആകൃതിയിലുള്ള ഭാഗം ട്രിം ചെയ്ത് മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റുകളും ഒരേപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ഏത് ഷേപ്പിന്റെ ആകൃതിയിലാണോ ട്രിം ചെയ്ത് മാറ്റേണ്ടത് ആ ഷേപ്പ് ഏറ്റവും മുകളിലായിരിക്കുവാൻ ശ്രദ്ധിക്കണം. രണ്ട് ഒബ്ജക്റ്റും ഒരേപോലെ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ ട്രിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒബ്ജക്റ്റ് ട്രിം ചെയ്തിട്ടുണ്ടാകും. നമുക്ക് അത് അറിയുന്നതിനായി മുകളിലുള്ള ഈ എലിപ്സ് ഷേപ്പ് മൂവ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ എലിപ്സ് ഷേപ്പിന്റെ ആകൃതിയിൽ ഈ റെക്ടാംഗിൾ ഷേപ്പിൽ നിന്നും കുറച്ച് ഭാഗം ട്രിം ചെയ്ത് മാറിയതായി കാണാം. ഇങ്ങനെ നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിൽ നിന്നും ഏത് ഒബ്ജക്റ്റിന്റെ ഷേപ്പും നമുക്ക് ട്രിം ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇന്റർസെക്ട് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഒബ്ജക്ട്സിന്റെ ഇന്റർസെക്ട് ഏരിയ ഒരു കോപ്പി ആയിട്ട് എടുക്കാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു റെക്ടാംഗിൾ ഷേപ്പും ഒരു എലിപ്റ്റിക്കൽ ഷേപ്പും നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ എലിപ്റ്റ് ഷേപ്പ് റെക്ടാംഗിൾ ഷേപ്പിന്റെ മേലിലായി പ്ലേസ് ചെയ്ത ശേഷം ഇതിൻ്റെ ഇന്റർസെക്ട് ഏരിയ ഒരു കോപ്പി ആയിട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം.
അതിനായിട്ട് നമുക്ക് കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് രണ്ട് ഒബ്ജക്ട്സും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ ഇന്റർസെക്ട് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഇന്റർസെക്ട് ഏരിയ ഇവിടെ ഡിവൈഡ് ചെയ്തതായി കാണാം. നമുക്ക് ഈ മുകളിലുള്ള ഈ എലിപ്സ് ഷേപ്പ് മൂവ് ചെയ്ത് നോക്കിയാൽ ഇവിടെ ഇന്റർസെക്ട് ഏരിയ പ്രത്യേകമായി ഡിവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. എന്നാൽ ആ ഇന്റർസെക്ട് ഏരിയ സെലക്ട് ചെയ്ത് മൂവ് ചെയ്താൽ ആ ഇന്റർസെക്ട് ഏരിയയുടെ ഒരു കോപ്പി മാത്രമേ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ആ ഇന്റർസെക്ട് ഏരിയ പ്രത്യേകം സെലക്ട് ചെയ്ത ശേഷം അതിന് നമുക്കിഷ്ടമുള്ള കളർ കൊടുക്കുന്നതിനും ആ ഇന്റർസെക്ട് ഏരിയയെ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് കോർ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും ഇന്റർസെക്ട് ഏരിയ കോപ്പി ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സിംപ്ലിഫൈ എന്ന ഈ ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഇന്റർസെക്ട് ഏരിയ നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഈ ഡോക്യുമെന്റിൽ ഒരു റെക്ടാംഗിൾ ഷേപ്പും അതുപോലെ തന്നെ ഒരു എലിപ്സ് ഷേപ്പും കാണാവുന്നതാണ്. നമുക്ക് ഈ റെക്ടാംഗിൾ ഷേപ്പിൽ നിന്നും ഈ എലിപ്സ് ഷേപ്പിലുള്ള ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പിന് മുകളിലായി എലിപ്സ് ഷേപ്പ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് രണ്ട് ഒബ്ജക്റ്റും ഒരേപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ സിംപ്ലിഫൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ സിംപ്ലിഫൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും ഇന്റർസെക്ട് ഏരിയ പ്രത്യേകമായി കട്ട് ചെയ്തതായി കാണാം. നമുക്കത് സെലക്ട് ചെയ്ത ശേഷം മൂവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും ഒരു നിശ്ചിത പോർഷനെ നമുക്ക് മറ്റൊരു ഷേപ്പ് ഉപയോഗിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. ഈ കട്ട് ചെയ്ത ഏരിയയെ നമുക്ക് റീഷേപ്പ് ടൂൾസ് ഉപയോഗിച്ച് റീഷേപ്പ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ അതിൽ കളർ ഫില്ല് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫ്രണ്ട് മൈനസ് ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഒബ്ജക്ട്സിനെ ഇതുപോലെ അലൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇതുപോലെയുള്ള ഇന്റർസെക്ട് ഏരിയ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത് ഈ എലിപ്സ് ഷേപ്പാണ്. നമുക്ക് ഇതിൻ്റെ ഇന്റർസെക്ട് ഏരിയ കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി രണ്ട് ഒബ്ജക്റ്റും കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ ഫ്രണ്ട് മൈനസ് ബാക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇന്റർസെക്ട് ഏരിയ റിമൂവ് ചെയ്യപ്പെട്ടതായി കാണാം. അതുപോലെ നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും ഇന്റർസെക്ട് ഏരിയ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് ബാക്ക് മൈനസ് ഫ്രണ്ട് എന്നത്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ബാക്കിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇന്റർസെക്ട് ഏരിയ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രോപ്പർട്ടി ബാറിൽ ബാക്ക് മൈനസ് ഫ്രണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ബാക്കിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇന്റർസെക്ട് ഏരിയ റിമൂവ് ചെയ്യപ്പെട്ടതായി കാണാം.